Hi friends, assalamu alaikum. Welcome back to my channel Craft and Cook World. Appo innu nammal canvas painting aayittanu vannittullathu kore aayille nammal oru painting um craft okk aayittu vannittullathu nammal ee aduthaayittu kore cooking ennaanu cheynathu appo endalum namukku innu oru canvas painting enna cheyyam simple aanu adu pole thana kaananaayittu nalla bangiyaanu. അപ്പോൾ ഈ ഒരു ക്യാൻവാസ് ബോർഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ കണ്ടവർക്ക് തിരിയും. അതിലുണ്ടായിരുന്ന ക്യാൻവാസ് ബോർഡാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാനിപ്പോൾ ഓയിൽ കളേഴ്സാണ് എടുത്തിട്ടുള്ളത് ആർട്ടിസ്റ്റിൻ്റെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അക്രിലിക് പെയിൻറ്റ് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് എൻ്റെ കയ്യിലുണ്ട്. ഞാനിത് ഒന്നിനും യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ കരുതി ഇതന്നെ യൂസ് ചെയ്യാം. ഞാൻ ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെ ഉണ്ടാകുന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും ഇതുകൊണ്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ റെഡ് ബ്ലൂ വൈറ്റ് ഈ മൂന്ന് കളറ് കൊണ്ടാണ് ഈ ഒരു ക്യാൻവാസ് പെയിൻറ്റിങ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം കേട്ടോ, കളറൊക്കെ മാറ്റിയിട്ട്. നമുക്ക് ഈ ഒരു റെഡ് ബ്ലൂ വൈറ്റ് ഈ മൂന്ന് കളറും ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ റെഡ് എടുത്തത് നിങ്ങൾക്ക് പിങ്ക് എടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ഇത് പിങ്ക് ആക്കുന്നുണ്ട് വൈറ്റ് യൂസ് ചെയ്തിട്ട്. പിന്നെ ഞാൻ അറിയാതെ ഈ ഒരു ഓയിൽ കളേഴ്സിൽ വെള്ളമാക്കിപ്പോയിട്ടോ. എനിക്കങ്ങനെ തിരിഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു വെള്ളവും കളറും കൂടി മിക്സ് ആകുന്നില്ല. അപ്പോഴാണ് എനിക്ക് തിരിഞ്ഞ ഓർമ്മ വന്നത് ഓയിൽ കളേഴ്സിൽ വെള്ളം മിക്സ് ആവില്ല എന്ന്, വെള്ളം യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഒരു വെള്ളം കളഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു തെറ്റ് ചെയ്യരുത്, എനിക്കറിയാനായിട്ട് ഞാൻ ചെയ്തു പോയതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വെള്ളമൊക്കെ ഇപ്പോൾ കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു സ്പോഞ്ച് കൊണ്ട് ചെയ്യാം. അപ്പോൾ ബ്രഷ് കൊണ്ട് ചെയ്താൽ അത്രയ്ക്ക് നല്ല ലുക്കൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ സ്പോഞ്ച് തന്നെ ഉപയോഗിക്കുകയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിതുപോലെ ഓരോ സൈഡ്സിലും നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസിൽ ചെയ്യുക. അങ്ങനെ ആകുമ്പോഴേക്കും നല്ല ഭംഗി. നമ്മൾ ഇഷ്ടമുള്ള പോലെ അങ്ങനെ സ്പോഞ്ച് കൊണ്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് സ്പേസ് ഇതുപോലെ വിടണമെന്ന് മാത്രം. അവിടെയൊക്കെ നമുക്ക് ബ്ലൂ കളറിൽ പെയിൻറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ കുറച്ച് സ്പേസ് വിടണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളടത്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വൈറ്റ് കളറ് ജസ്റ്റ് ഒന്ന് സ്പോഞ്ചിനാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒരു ലൈറ്റ് ഒരു നല്ലൊരു പിങ്ക് കളർ കിട്ടും റെഡ് പോയിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല ഭംഗി. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ റെഡും വൈറ്റും മിക്സ് ചെയ്തിട്ടാക്കാം. പക്ഷേ ഇതുപോലെ റെഡ് കൊടുത്തിട്ട് വൈറ്റ് ജസ്റ്റ് ആക്കി കൊടുക്കുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ബ്ലൂവും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലും വൈറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ട് കിട്ടും. പിന്നെ ഈ ഒരു സ്പോഞ്ച് കൊണ്ട് ചെയ്യുമ്പോൾ എന്താണ് ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഈ രണ്ട് കളേഴ്സും സൈഡിൽ നല്ല ഭംഗിയായി കിട്ടും. രണ്ടും കൂടി മിക്സായിട്ട് നമ്മൾ ബ്രഷോട് ചെയ്യുമ്പോൾ അതുപോലെ കിട്ടില്ല കേട്ടോ. ആ ഒരു സൈഡ്സ് കണ്ടില്ലേ, നല്ല കൂട്ടി രണ്ടും കൂടി കൂട്ടി ഒരുമിച്ചിട്ട് നല്ല കളറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ചെയ്യുമ്പോൾ സ്പോഞ്ചോട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ കാലിഗ്രാഫി ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ആശാ അള്ളാന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ്സൊക്കെ എഴുതാം. ഞാനിപ്പോൾ ഇത് ഗൂഗിളിൽ നോക്കിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തതാണ് അറബിക് കാലിഗ്രാഫി എന്ന്. അപ്പോൾ വന്നപ്പോൾ ഇതിൽ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇഷ്ടംപോലെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഇഷ്ടംപോലെ വിവിധ തരത്തിലുള്ള ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളത് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ. നമ്മൾ ഇതുപോലെ എഴുതി കൊടുത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വേണമെങ്കിലും എഴുതാം കേട്ടോ. ഞാനിപ്പോൾ അറബിയിൽ എഴുതി. നമുക്ക് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് അത് എഴുത്ത് എഴുതി കൊടുക്കാം. പിന്നെ നമ്മൾ പോയിൻ്റ് ബ്രഷോടെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഇതൊക്കെ പുറത്തായി പോവും. അപ്പോൾ പോയിൻ്റ് ബ്രഷ് വെച്ച് നമുക്ക് സാവധാനം നല്ല സമയമെടുത്തിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. പുറത്തൊന്നും ആവാണ്ട് അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ വീഡിയോയിൽ നല്ല ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു കളർ അത്ര ഭംഗിയില്ല. ഇപ്പം ശരി കേട്ടോ, ആ ഒരു ലൈറ്റ് വന്നപ്പോഴേക്കും നല്ല കളർ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഫുള്ളായിട്ട് അതുപോലെ എഴുതിയെടുത്ത് നല്ല ഭംഗിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. എന്ത് രസമാണെന്ന് അറിയാം, നേരിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട്, വീഡിയോയിൽ കാണാനും നല്ല ഭംഗിയുണ്ട്. ശരിക്കും വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത്ര സിമ്പിളായിരുന്നു നമ്മുടെ ക്യാൻവാസ് പെയിൻറ്റിങ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻസൊക്കെ നിങ്ങൾക്ക് മാറ്റാം. ഞാനിപ്പോൾ ഈ ഒരു കളർ എടുത്തുനേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ
നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യണം. എൻ്റെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും എന്തായാലും കമൻറ്റ് ചെയ്യണം. കമൻറ്റ് കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, ഒരാൾക്കെങ്കിലും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.